നമസ്കാരം മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജലി ഷാജു ആദ്യം പ്രധാന വാർത്തകളിലേക്ക് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ എഐടിയുസി ആവടിശ്ശേരി പഞ്ചായത്ത് സമ്മേളനം നടന്നു സി പി മുകുന്ദൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമ്മേളനത്തിന് മുന്നോടിയായി പാലശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു ലോക്കൽ സെക്രട്ടറി കെ കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൽ തൃക്കാർത്തികയോടനുബന്ധിച്ചുള്ള കഥകളി മഹോത്സവത്തിന് തുടക്കമായി ചെറുതുരുത്തി ശ്രീ പാർവതി കഥകളി യോഗം അവതരിപ്പിച്ച ദുർഗാ മഹാത്മ്യം കഥകളി അടങ്ങിയത് आर्ट्स एंड स्पोर्ट्स क्लब के आभिमुख्य वर्ल्ड कप बिग स्क्रीन प्रदर्शन प्रदर्शन सीसी मुकुंदन एमएलए उद्घाटन वार्ताकल विशदमाई കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ എഐടിയുസി ആവണിശ്ശേരി പഞ്ചായത്ത് സമ്മേളനം നടന്നു ആനക്കലിൽ നടന്ന സമ്മേളനം സിസി മുകുന്ദൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ബികെഎംയു ആവണിശ്ശേരി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷീജ മുരളി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കേരള യൂത്ത് ക്ലബ് അസോസിയേഷൻ ട്രിനിറ്റി ഗ്രൂപ്പ് മികച്ച ജനപ്രതിനിധിക്ക് നൽകുന്ന മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ കർമ്മശ്രേഷ്ഠ അവാർഡ് ലഭിച്ച ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ പ്രദീപിനെ ആദരിച്ചു സെക്രട്ടറി എൻ കെ രാജൻ എഐടിയുസി മണ്ഡലം സെക്രട്ടറി ഇ എസ് പ്രതീഷ് കെ എ പ്രദീപ് സിപിഐ ലോക്കൽ സെക്രട്ടറി റാഫി കാട്ടുകാരൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ കർഷക തൊഴിലാളികൾ ബി കെ എംയു പരമാവധി ദേശീയാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കർഷക തൊഴിലാളിയുമായി ബന്ധമുള്ള തൊഴിലാളികളുടെ സംഘടനയാണ് ബി കെ എംയു പറയാം അപ്പോഴാണ് മറ്റുള്ള സംഘടനകളൊക്കെ അഖിലേന്ത്യ അടിസ്ഥാനത്തിലുള്ള സംഘടനകൾ വിളിച്ച് പ്രവർത്തിക്കുന്നത് അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപകമായി നമ്മുടെ ദേശീയാടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രാദേശിക അടിസ്ഥാനത്തിലും അതേപോലെ ജില്ലാ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും ഒക്കെ നമുക്ക് ചില പണികളും പ്രവർത്തനങ്ങളും ഇതിനകത്ത് നടത്താനുണ്ട് പഴയകാലത്തെ ചരിത്രമൊക്കെ പറയുകയാണെങ്കിൽ ഈ മണ്ണിൽ ജീവിച്ച് വളരുന്നതിനും ദൈവം കൊടുക്കുന്നത് വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ ഒരു സർക്കാരിനെ പ്രതിഷ്ഠപ്പെടുത്തുന്നതിൽ നന്നായി പങ്കുവച്ചതാണ് നമ്മുടെ പ്രസ്ഥാനം കർഷക അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമ്മേളനത്തിന് മുന്നോടിയായി പാലശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു ലോക്കൽ സെക്രട്ടറി കെ കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു മത്സര വിജയികൾക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി സമ്മാന വിതരണം ചെയ്തു സി എ രാജൻ ടി വി മോഹനൻ രാജൻ കോപ്പുള്ളി എം ആർ അരുൺ വി ആർ സുമ വിജയകുമാരി എന്നിവർ സംസാരിച്ചു തൃശൂർ ജില്ലയുടെ നാനാഭാഗത്തും ഇതുപോലുള്ള ലോക്കലുകളിലും ബ്രാഞ്ചുകളിലൊക്കെ അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിനോടനുബന്ധിച്ചാണ് നമ്മുടെ പാലശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ഈ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി ഇവിടെ തുടങ്ങാൻ പോകുന്നത് നേരത്തെ അവരെ മകളുടെ ഇത് കഴിഞ്ഞതിന് ശേഷം മകളുടെ നേതൃത്വത്തിലുള്ള നാളികേരം പൊളിക്കുന്ന മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത് ഒട്ടനവധി കലാപരിപാടികൾ സിമ്പോസിയങ്ങൾ അടക്കമുള്ള ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കാൻ പോവുകയാണ് അതിൻ്റെയൊക്കെ ഭാഗമായി നടക്കുന്ന ഈ പരിപാടി മത്സരം എന്ന് പറഞ്ഞാൽ പങ്കെടുത്ത് വിജയിക്കില്ലല്ല അതിൽ പങ്കെടുക്കുക എന്ന രീതിയിലുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർഷക സംഘത്തിൻ്റെ പാലശ്ശേരി സംഘാടക സമിതി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ അവസാനമായ ഡിസംബർ 16-ാം തീയതി തൃശ്ശൂരിൽ നടക്കുന്ന ലക്ഷം പേർ പങ്കെടുക്കുന്ന പ്രകടനത്തിൽ കൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ തെറ്റായ കേന്ദ്രഭരണം തിരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രേരക ശക്തിയായി നമ്മുടെ സമ്മേളനം മാറാൻ കഴിയും കരയണത് ഇപ്പോ വരും
ഇപ്പോ വരും പൊന്നും പൊടിയേ എന്നുണ്ണിക്ക് മീമി കുട്ടി മാമുവാരി തന്നില്ലേന്ന് അപ്പൻ വന്നാൽ ചോദിച്ചില്ലേ പൊന്നും പൊടിയേ ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൽ തൃക്കാർത്തികയോടനുബന്ധിച്ചുള്ള കഥകളി മഹോത്സവത്തിന് തുടക്കമായി. ചെറുതുരുത്തി ശ്രീ പാർവതി കഥകളി യോഗം അവതരിപ്പിച്ച ദുർഗാ മഹാത്മ്യം കഥകളിയാണ് ആദ്യം അരങ്ങേറിയത്. ബുധനാഴ്ചയാണ് തൃക്കാർത്തിക. അന്നേ ദിവസം രാവിലെ പണ്ടറത്തിൽ ചെറുശ്ശേരി കുട്ടന്മാരുടെ നേതൃത്വത്തിൽ വിശേഷാൽ പഞ്ചാരിമേളവും വൈകിട്ട് ധ്രുവമേളവും രാത്രി വിളക്കിനെഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. ഇതോടനുബന്ധിച്ച് രാവിലെ പ്രസാദവൂട്ടും ഒരുക്കും. ചെവൂർ പ്രവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വേൾഡ് കപ്പ് ബിഗ് സ്ക്രീൻ പ്രദർശനം തുടങ്ങി. ഡിസംബർ 18 വരെ നടക്കുന്ന ബിഗ് സ്ക്രീൻ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സി.സി. മുകുന്ദൻ എംഎൽഎ നിർവഹിച്ചു. ചടങ്ങിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ഡോക്ടർ കെ.എ. അമൃതിയെ അനുമോദിച്ചു. ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന സന്ദേശമുയർത്തി പഞ്ചായത്തംഗം വനജ ടീച്ചർ ലഹരിക്കെതിരെയുള്ള ഗോൾ ചലഞ്ച് ഗോളടിച്ച് ഉദ്ഘാടനം ചെയ്തു. പി.എസ്. സനദ് അധ്യക്ഷത വഹിച്ചു. ഡിക്സൺ ജോസഫ്, പി.എസ്. സുബിൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ 32 കളിയിൽ 16 കളിയായി ചുരുങ്ങി, പിന്നെ അത് 8 കളിയായിട്ട് ചുരുങ്ങും, പിന്നെ അത് 4 കളികളായിട്ട് ചുരുങ്ങി ലാസ്റ്റ് 2 രാജ്യങ്ങളായിട്ട് മത്സരമായി ഏറ്റുമുട്ടുകയാണ്. ഈ ഏറ്റുമുട്ടുന്നത് നമുക്കൊന്നും കാണാൻ കഴിയാത്ത, സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത അത്ഭുതകരമായ കളിയാണ് ഫുട്ബോൾ എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ചൊവ്വൂർ പ്രദേശത്തുള്ള ക്ലബ്ബ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച മഹത്തായ കാര്യമാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊന്ന് 8 മണിക്ക് ആരംഭിച്ച് ഏകദേശം 4 അല്ല പുലർച്ചെ വരെ ഇരിക്കും എല്ലാവരും. 12 അങ്ങനെ കളി അവസാനം വരെ ഇരുന്ന് കാണാം എന്നുകൊണ്ടൊരു പ്രത്യേകതയാണ്. പരസ്പരം എല്ലാവരും പൂർണ്ണമായി ഇരുന്ന് കാണും എന്ന് ഞാൻ പറഞ്ഞു. എന്നാലും ആ ഫുട്ബോൾ കളി കാണാം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ആചാര്യമായൊരു ബന്ധമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുമായി പോലെ സ്പോർട്സ് രംഗത്ത് വളരെയേറെ പ്രധാനം നൽകുന്നത് കൊണ്ട് ഈ ക്ലബ്ബ് പ്രവിത ക്ലബ്ബ് ഇങ്ങനൊരു ക്ലബിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു ക്ലബ്ബ് രൂപീകരിക്കണം. അതിൽ കുറച്ച് ചെറുപ്പക്കാരെ സാമൂഹ്യ പ്രതിബദ്ധതയും കർമ്മനിരതരായ കുറച്ച് ചെറുപ്പക്കാരെ ഇടയിൽ ഒരു ക്ലബ്ബ് രൂപീകരിക്കണമെന്ന ചിന്ത വന്നപ്പോൾ അതിൻ്റെ ഒരു പരിപാടി നല്ല രീതിയിൽ ചോറിനകത്ത് നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് ഫിഫ വേൾഡ് കപ്പാണ്. അപ്പോൾ ആ വേൾഡ് കപ്പ് ഇങ്ങനൊരു ബിഗ് സ്ക്രീൻ വെച്ച് ചെവൂരിനകത്ത് ആസ്വാദകരമായ രീതിയിൽ നടത്താമെന്നും ക്ലബിൻ്റെ ഒരു പ്രവർത്തനം ഇന്നു മുതൽ ഈ ചെവൂരിൻ്റെ മണ്ണിൽ നിന്നും ആരംഭിക്കാമെന്നുമാണ് ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ചത്. പട്ടയ വിതരണത്തിന്റെ കാര്യത്തിൽ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. പട്ടയത്തിനായി ലഭിച്ച അപേക്ഷകളിൽ അർഹരായ മുഴുവൻ പേർക്കും കാലതാമസമില്ലാതെ പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള ബൃഹത് പദ്ധതിയാണ് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നതെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിൽ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി നടത്തിയ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ ലഭ്യമായ മുഴുവൻ പട്ടയ അപേക്ഷകളും അടുത്ത വർഷത്തോടെ തീർപ്പ് കൽപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ലാൻഡ് റവന്യൂ കമ്മീഷണർ ടി.വി. അനുപമ, ജില്ലാ കളക്ടർ ഹരിത വി കുമാർ, ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ, അസിസ്റ്റന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർ അനു എസ് നായർ, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ വി.എം. ജയകൃഷ്ണൻ, ഡെപ്യൂട്ടി കളക്ടർമാർ, തഹസിൽദാർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്രത്തിലും കേരളത്തിലും തുടർഭരണം ആഘോഷിക്കുമ്പോൾ അതിന്റെ ആഘാതം ജനങ്ങൾ അനുഭവിക്കുന്നതിന്റെ ഉദാഹരണങ്ങളിലൊന്നാണ് വിഴിഞ്ഞം പദ്ധതിയെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കുരിപ്പുഴ. വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ സമ്മേളനം ചേറ്റുവയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പട്ടികയിലുള്ള അദാനിക്ക കേരളത്തിന്റെ കായലും കടലും വിമാനത്താവളങ്ങളും വിറ്റുകൊടുത്തിരിക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു ഘട്ടം പൂർത്തീകരിച്ചെന്ന് പറയുന്ന സന്ദർഭത്തിൽ 100-ലധികം മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ മരിച്ചു വീണത്. 1000-ലധികം മത്സ്യത്തൊഴിലാളികളുടെ വീടും സ്ഥലവും കടലെടുത്തുപോയി. തങ്ങളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കപ്പെടാതിരിക്കാൻ സാധ്യതാ പഠനം നടത്തണമെന്ന ആവശ്യവുമായി അവരുടെ സഭാനേതൃത്വവുമായി സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളെ കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്കൊപ്പം നിന്ന് ഭീകരവാദികളാക്കി ചിത്രീകരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി കാണിക്കുന്ന അനീതിയാണെന്നും സുരേന്ദ്രൻ കുരിപ്പുഴ പറഞ്ഞു. അവർ പ്രവർത്തിക്കുന്ന അവരുടെ സഭാ നേതൃത്വവും എല്ലാം ചേർന്നിട്ട് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഇതൊന്ന് നിർത്തിവെച്ച് ഇതിന്റെ സാധ്യത പഠനം ആഘാതം ഒന്ന് പരിശോധിച്ച് കൃത്യമായ ഒരു പഠനം നടത്തി അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടോ അത് നിങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടോ തുടർ പ്രവർത്തനം നടത്തണമെന്ന് ആവശ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ പ്രക്ഷോഭം നടത്തുമ്പോൾ നമ്മൾ കണ്ടതാണല്ലോ ആ പാപങ്ങളെ മുഴുവൻ അവരെ ഭീകരവാദികളാക്കി അവരെ കുഴപ്പക്കാരാക്കി അവരുടെ ആഗ്രഹങ്ങളെ മുഴുവൻ അവസാനിപ്പിച്ചു. അവരിന്നും ഈ പറയുന്ന കുടുംബം വീട് നഷ്ടപ്പെട്ടവരെ മുഴുവൻ ഈ സിമന്റ് ഗോഡൗണുകളിൽ കൊണ്ട് ഡംപ് ചെയ്തിട്ട് ഭീകരമായ അനീതി ഈ പാപങ്ങളോട് ചെയ്യുന്ന തുടർ ഭരണത്തിന്റെ മതനിരപേക്ഷതയുടെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടവർ തൊഴിലാളികളുടെ സഭാധിപത്യം പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയും അതിന്റെ കിങ്കരന്മാരും ഈ പാവകളോട് നമുക്കറിയാം നമ്മുടെ സാമൂഹ്യ ശ്രേണിയിൽ ഏറ്റവും അടുത്തിട്ടിൽ യാതൊരു വ്യക്തിത്വമില്ലാതെ കടലിൽ പണിയെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഈ പാവങ്ങൾ ഒരുപാട് ജീവൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡിമാൻഡ്സ് നമുക്ക് പറയാറുണ്ട്. എങ്കിലും അതിൽ പ്രധാനമായി അവർ പറയുന്നത് ഞങ്ങളുടെ ആവാസ വ്യവസ്ഥ ഞങ്ങളുടെ ജീവിത സാഹചര്യം നഷ്ടപ്പെട്ടു പോകാൻ സാധിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളിതൊന്ന് നിർത്തിവെച്ചു പഠിക്കണം. ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് കെ കെ ഷാജഹാൻ, സംസ്ഥാന സെക്രട്ടറി ടി എ ഫൈസ്, ഫ്രട്ടേണിറ്റി ദേശീയ പ്രസിഡന്റ് ഷംസീർ ഇബ്രാഹിം, ജില്ലാ ജനറൽ സെക്രട്ടറി സി എ ഉഷാകുമാരി, കെ എസ് നിസാർ, നവാസ് എടവിലങ്ങ്, ഇ എ റഷീദ്, ഹംസ എളനാട്, പി ബി അഖിൽ, ഉമൈറ റഫീഖ് എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുറുക്കഞ്ചേരി എസ് എൻ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ശ്രീരാമാനന്ദ സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കെ ആർ വിനയ അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് സുരേഷ് ബാബു, സെക്രട്ടറി ജിഷ ആദിത്യൻ, യൂണിറ്റ് സെക്രട്ടറി ഇന്ദിര, ട്രഷറർ അജിത എന്നിവർ സംസാരിച്ചു. നമ്മുടെ കേരള നിയമസഭയിലും വരെ വർഷാവർഷങ്ങളിൽ കണക്കാവതരിപ്പിച്ചു പോരുന്ന അല്ലെങ്കിൽ അതിനെ റിപ്പോർട്ട് അവതരിപ്പിച്ചു പോരുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് കേരളത്തിൽ. അപ്പൊ അത് എന്തിനു വേണ്ടിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൊഴിലാളികൾ സംഘടിച്ചത്. 1981 ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വന്നില്ല. നമ്മളെന്ത് ചെയ്തു, തയ്യൽ തൊഴിലാളികൾ മാത്രമായി അവർ തന്നെയായിട്ട് സംഘടിച്ച സംഘടനയാണ് കെട്ടിയത്. അതുകൊണ്ട് എന്തുകൊണ്ടായി, കെ കരുണാകരന്റെ മന്ത്രിസഭാകാലത്ത് തന്നെ നമുക്ക് ക്ഷേമനിധി പാസ്സാക്കി തന്നു. അപ്പൊ ഒരു തൊഴിലിന്റെ അടിസ്ഥാനത്തില് 1 കോടി കീഴില് അണിനരുന്ന തൊഴിലാളികളാണ് കെട്ടിയുടെ തൊഴിലാളികൾ, തയ്യൽ തൊഴിലാളികൾ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചിആർഎം യൂണിറ്റ് കൺവെൻഷൻ നടന്നു. വലിയാലുക്കൽ ഇഎംഎസ് ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് സുരേഷ് ബാബു, സെക്രട്ടറി ജിഷ ആദിത്യൻ, ട്രഷറർ ഗിരിജ, യൂണിറ്റ് പ്രസിഡന്റ് ഷീല തോമസ്, സെക്രട്ടറി ഷീല കുമാരൻ, ട്രഷറർ ലിനി ആൻസൺ എന്നിവർ സംസാരിച്ചു. 300 കോടി രൂപ വായ്പ കൊടുത്ത സ്വയം സഹായ സംഘങ്ങളാണ് തൃശൂർ ജില്ലയിലെ. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വായ്പ കൊടുത്തതും ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ള ജില്ലയും തൃശൂർ ജില്ലയാണ്. അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി പണിപ്പെട്ട കുറെ പൂർവികന്മാര് മരിച്ചുപോയി. എന്നിരുന്നാൽ തന്നെ 14 ജില്ലകളിലും വെച്ച് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉയർത്താനൊക്കെ സാധിച്ച ഒരു ജില്ല തന്നെയാണ്. ഇപ്പോഴും വീണ്ടും ഈ വർഷത്തെ മെമ്പർഷിപ്പിലും തൃശൂർ ജില്ല തന്നെയാണ് മുൻപന്തിയിൽ. അന്തർദേശീയ ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ വിമല കോളേജിൽ ഭിന്നശേഷി വ്യക്തികൾക്കായി ഉണർവ് 2022 കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാർ പരിപാടിയിൽ പങ്കെടുത്തു.
കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ഇലക്ഷൻ വിഭാഗം എന്നിവയുടെ സേവനങ്ങളും ഉണർവിന്റെ ഭാഗമായി നടന്നു. ഭിന്നശേഷി വിദ്യാർത്ഥികളിൽ ഉന്നത വിജയം നേടിയവർക്ക് വിജയാമൃതം പദ്ധതി പ്രകാരമുള്ള അവാർഡ് വിതരണവും നടന്നു. ഭിന്നശേഷിയുള്ള പ്രതിഭകളുടെ കഴിവുകൾ കണ്ടെത്തി അംഗീകരിക്കുന്നതിനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഉണർവ് 2022. കലാപരിപാടികളുടെ ഉദ്ഘാടനം പതാക ഉയർത്തി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ മഞ്ജിത് ടി നിർവഹിച്ചു. സമാപന സമ്മേളനം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലാലി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ വില്ലി ജിജോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര താരം ലിഷോയ് മുഖ്യാതിഥിയായിരുന്നു. ലീഗൽ സർവീസസ് അതോറിറ്റി ഉദ്യോഗസ്ഥർ, സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചേനം പാറേക്കാട്ട് വളപ്പിൽ സച്ചിദാനന്ദൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ പരേതയായ ഭാരതി, ദിവ്യ, ദീപ, ദീപ്തി എന്നിവർ മക്കളും സൂരജ്, ഷനിൽ എന്നിവർ മരുമക്കളുമാണ്. പാലക്കൽ ഡിജിറ്റൽ വിഷൻ കേബിൾ ഓപ്പറേറ്റർ റൈജുവിന്റെ പിതാവ് കോടന്നൂർ നായങ്കര ചാക്കു നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇനി ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 4,945 രൂപ, പവന് 39,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ AITUC ആവടിശ്ശേരി പഞ്ചായത്ത് സമ്മേളനം നടത്തി. TC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമ്മേളനത്തിന് മുന്നോടിയായി പാലശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ലോക്കൽ സെക്രട്ടറി KK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഊരകത്തമ്പത്തിരുവടി ക്ഷേത്രത്തിൽ തൃക്കാർത്തികയോടനുബന്ധിച്ചുള്ള കഥകളി മഹോത്സവത്തിന് തുടക്കമായി. ചെറുതുകുട്ടി ശ്രീ പാർവതി കഥകളി യോഗം അവതരിപ്പിച്ച ദുർഗാ മഹാത്മ്യം കഥകളി അരങ്ങേറി. പ്രവത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വേൾഡ് കപ്പ് ബിഗ് സ്ക്രീൻ പ്രദർശനം തുടങ്ങി. പ്രദർശനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.